നമസ്കാരം. കോടിയേരിയും പിണറായിയും ചേർന്ന് ഒട്ടേറെ സ്വപ്നങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മുഖ്യമന്ത്രിയും വന്നപ്പോൾ മുഖ്യമന്ത്രി വളരെ സുസ്മേരവദനനായി ഇവിടെ പല പാരകളും വെച്ച് പലരെയും പൊക്കിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആയത്. എങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഒട്ടേറെ സ്വപ്നങ്ങൾ കണ്ടു. ഏതാ? നാടിന് വേണ്ടിയുള്ള സ്വപ്നങ്ങളല്ല, അവനവന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവനവൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ. ഇവിടെ ഇവർ തമ്മിലുള്ള അന്തർധാര അല്പം മുറിഞ്ഞിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പരസ്പരം പാരവയ്പ്പുകളും പരസ്പരം കണ്ണൂർ ലോബിയുമായി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് രാഷ്ട്രീയ കേരളം പറയപ്പെടുമ്പോഴും പല കാര്യങ്ങളിലും ഇവർ സ്വപ്നങ്ങൾ കണ്ടിരുന്നത് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഊറ്റി സ്വയം വീർക്കാനുള്ള സ്വപ്നങ്ങളെല്ലാം ഒന്നായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടു. ആ സ്വപ്നങ്ങളൊക്കെ എവിടെ പോയി? ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ എന്തായി തീർന്നു? സ്വപ്ന കുറേ സ്വപ്നങ്ങൾ കൊണ്ടുപോയി, പിന്നെ പലരും ചേർന്ന് പല സ്വപ്നങ്ങളും കൊണ്ടുപോയി. ലൈഫ് മിഷനിൽ പല സ്വപ്നങ്ങളും പോയി. അതുപോലെ തന്നെ നിരവധി അനവധി അഴിമതി കേസുകൾ, നിരവധി അനവധി ജനവിരുദ്ധ പ്രവൃത്തികൾ, ഇതിലൊക്കെ തന്നെ ഇവരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയുകയായിരുന്നു എന്ന് വേണം പൊതുവെ മനസ്സിലാക്കാനായി. നമുക്ക് വിശദമായി നോക്കിയാൽ അധികാരത്തിന് വേണ്ടി വിരുദ്ധ ചേരികളിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും അഴിമതിയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞു വരികയാണല്ലോ. അഴിമതിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും കണ്ട സ്വപ്നങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഇനി സ്വപ്നങ്ങൾ കണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ ഇതൊക്കെ ആയിരുന്നു. ഇവിടെ അഴിമതി നടത്തി ജനങ്ങളെ ഊറ്റി സ്വയം വീർക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ. അത് പിണറായിയുടെ സ്വപ്നമായാലും കോടിയേരിയുടെ സ്വപ്നമായാലും ഇനി രമേശ് ചെന്നിത്തലയുടെ സ്വപ്നമായിരുന്നാലും ഇതൊക്കെ തന്നെ ആയിരുന്നു ഇവരുടെ സ്വപ്നങ്ങൾ, ഇവരുടെ ചിന്തകളിൽ വന്നിരുന്ന സ്വപ്നങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. സ്വപ്നങ്ങളെക്കുറിച്ച്, മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നൊരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ കെ എം മാണിക്കെതിരായ ബാർക്കോടക്കേസ് അട്ടിമറിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ബാർ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തൽ. തങ്ങളുടെ ഭരണകാലത്തെ അഴിമതികൾ ഒതുക്കി തീർക്കാൻ ഇടത് വലത് മുന്നണികൾ ഒത്തുകളികൾ നടത്തുന്നത് എത്ര ലാഘവ ബുദ്ധിയോടെയാണെന്ന് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ പ്രതിയായ മുൻമന്ത്രി കെ എം മാണി, അന്തരിച്ച ശ്രീ കെ എം മാണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പോയി ഇഡലി കഴിച്ച കാര്യമൊക്കെ ബിജു രമേശ് ചൂണ്ടിക്കാട്ടിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നിരവധി അനവധി കേസുകളുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നതായി നമുക്കറിയാം. അപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് കേരളത്തെ എങ്ങനെ ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ ഒരു സ്വപ്നം ഇരുവർക്കും, അതായത് കോടിയേരിക്കും പിണറായിക്കും ആദ്യമേ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾക്കൊപ്പമാണ് ഇവിടെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ ചേർന്ന് എല്ലാ സ്വപ്നങ്ങളും കൂടി ഒന്നാക്കി ഒരു കേരളത്തെ ഒരു സ്വപ്ന കേരളമാക്കി മാറ്റുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇത് അഴിമതിയുടെ കാര്യത്തിലായാലും ജനങ്ങളെ ഏത് രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിലായാലും സ്വന്തം കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലായാലും, ആൾക്കാരെ, ഇപ്പോൾ ഈ ഗവൺമെൻറ് ആയതുകൊണ്ട് സഖാക്കളെ എന്ന് പറയാം, സഖാക്കളെ തിരികെ കയറ്റുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. പക്ഷേ അവസാനം ഈ സ്വപ്നങ്ങളൊക്കെ കണ്ട് അവസാനത്തേത് ഒരു ദുസ്വപ്നമായി പോയി എന്ന് വേണം പറയാൻ. ഈ സ്വർണ്ണക്കടത്തിൽ തുടങ്ങിയ ദുസ്വപ്നമാണ്, ജൂലൈ 5-ാം തീയതി കാണാൻ തുടങ്ങിയതാണ് ഈ ദുസ്വപ്നങ്ങളൊക്കെ. ഒന്നിനു പിറകെ ഒന്നായി ദുസ്വപ്നങ്ങൾ. സ്വപ്ന ശിവശങ്കർ, അതുപോലെ ലൈഫ് മിഷൻ, ജലീൽ, എല്ലാവിധ സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളായി ഇന്നും അവശേഷിക്കുന്നു. അതിനിടയ്ക്ക് പാർട്ടി സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരി, അതും ഒരു ദുസ്വപ്നമായി ഇന്ന് കോടിയേരിക്ക് നിലനിൽക്കുകയാണ്. അതുപോലെ കേരളം മുഴുവൻ, കേരളത്തിലെ ഇക്കാര്യങ്ങളെല്ലാം ചേർന്ന് വെച്ചുകൊണ്ട് ഒരു വലിയ ദുസ്വപ്നമായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതിങ്ങനെ തലയ്ക്കുമീതെ നിൽക്കുകയാണ്. ഈ രണ്ടുപേരും കണ്ട സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ ദുസ്വപ്നങ്ങളായി മാറിയിരിക്കുന്നു. ഇതാ യു ഡി എഫും പിന്നാലെ എത്തിയിരിക്കുന്നു. യു ഡി എഫും പല സ്വപ്നങ്ങൾ കണ്ടു, ഇനിയും പല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും പലതും കാണാനുണ്ട്. യു ഡി എഫ് ഇപ്പോൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ചില ആളുകൾ മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിവെച്ച് സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു. എന്തായാലും നല്ല സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. നല്ല സ്വപ്നങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളൊക്കെ, നല്ല പുഞ്ചിരി തൂകുന്ന, നല്ല പൂവിൻ്റെ നൈർമല്യമുള്ള സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. ദുസ്വപ്നങ്ങളൊക്കെ തന്നെ എന്തായാലും നിങ്ങൾ ഈ ദുസ്വപ്നമായി തന്നെ അത് അവശേഷിക്കും. നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ മോശം സ്വപ്നങ്ങളൊന്നും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല. നിങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ ജനരോഷവും ആ ഒരു ജനശബ്ദവും ഒക്കെ ഉയർന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഈ രണ്ട് മുന്നണികളും സമമാണ്, അവർ എല്ലാ കാര്യത്തിലും ഒത്തുതീർപ്പാണ്, എല്ലാ കാര്യത്തിലും ചേർന്ന് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി കാണുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. അല്ലാത്ത സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ദുസ്വപ്നമായി തന്നെ അവിടെ അവശേഷിക്കും. വെബ് ഡെസ്ക് തത്വമയി.